ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ പ്രാർത്ഥനാപൂർവം നമുക്ക് കാതോർക്കാം. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ലോകത്തോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തന രീതിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്താൽ വിളിച്ച്, വേർതിരിക്കപ്പെട്ട്, തിരഞ്ഞെടുക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും എന്നുള്ളതിന് തർക്കമില്ല. ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ആരുമറിയാത്തവരായി പിറന്ന് ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു തീർക്കുന്ന മനുഷ്യരല്ല നാം എന്നുള്ളതൊരു സത്യമാണ്. നമ്മുടെ ജനനത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ചില ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടങ്ങളിൽ പലരും സങ്കടത്തോടെ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെക്കുറിച്ച് പ്രയാസപ്പെടുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ദൈവം അറിഞ്ഞുകൊണ്ടാണോ എനിക്ക് ഈ കഷ്ടതകളൊക്കെ വരിക? എന്താണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങളുടെ കാരണം? ഇങ്ങനെ ചില ചോദ്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിൽ പലപ്പോഴും നൽകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തനായ ഒരു പ്രവാചകൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച ഒരു പ്രത്യേക ജീവിത അവസ്ഥയെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാചകൻ മറ്റാരുമല്ല, ഹോശയ്യാ പ്രവാചകനാണ്. BC 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശക്തനായ പ്രവാചകനായിരുന്ന ഹോശയ്യ ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനായിരുന്നു. ദൈവത്താൽ പ്രത്യേകമായി വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനെ ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവനിഷേധത്തിൻ്റെ അവസ്ഥയുടെ നടുവിൽ അവരോട് പ്രവചിക്കുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചതാണ്, ദൈവം തിരഞ്ഞെടുത്തതാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പ് ഹോശയ്യായ്ക്ക് നൽകുമ്പോൾ ഹോശയ്യായുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് യഹോവയായ ദൈവം ഹോശയ്യയെ തള്ളിയിടുന്നത് നമുക്ക് വേദഭാഗത്ത് ധ്യാനിക്കുവാൻ കഴിയും. ഹോശയ്യയുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലേക്കാണ്, എന്ത് ദുരന്തത്തിലേക്കാണ് ദൈവം ഹോശയ്യയെ തള്ളിവിടുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹോശയ്യ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഈ സംഭവം ഒളിഞ്ഞുകിടക്കുന്നത് കാണുന്നുണ്ട്. യഹോവ ഹോശയ്യ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയ്യയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. വളരെ രസകരമായിട്ട് തോന്നും യഹോവയായ ദൈവത്തിൻ്റെ ഈ നിർദ്ദേശം. ഹോശയ്യയോട് പറയാണ്, ഹോശയ്യ നീ പരസംഗം ചെയ്ത് ജീവിക്കുന്ന, അതായത് വേശ്യാ പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഹോശയ്യയ്ക്ക് യഹോവയായ ദൈവം നൽകുന്നത്. എന്നിട്ടോ ആ പരസംഗത്തിൽ ജനിച്ച മക്കളെയും നിന്റെ മക്കളായി നീ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ രസകരമായിട്ട് തോന്നാം. ദൈവത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി ഒരു കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ ജീവിത പങ്കാളി വിശുദ്ധയായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ദൈവം തന്നെ ഹോശയ്യയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, വേശ്യയായിട്ടുള്ള ഒരു സ്ത്രീയെ നിന്റെ ജീവിത പങ്കാളിയായി, ഭാര്യയായി നീ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാവുക എന്നുള്ളത് എത്രയോ സങ്കടകരമായ ഒരു നിർദ്ദേശമാണ് യഹോവയായ ദൈവം ഹോശയ്യയ്ക്ക് നൽകുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോവും. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തിയെ പരിചയപ്പെടാനിടയായി. ഒരു ഇടവകയിൽ ധ്യാനത്തിന് വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പരിചയപ്പെടുത്തിയതാണ്. ആ മനുഷ്യൻ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. മനസ്സിൻ്റെ താളം തെറ്റിയ നിലയിൽ പള്ളിയകത്തും മറ്റും പെരുമാറുന്ന ഈ മനുഷ്യനെ പരിചയപ്പെടുത്തിയിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ആ മനുഷ്യനോടൊന്ന് സംസാരിക്കണം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു സങ്കടമുണ്ട്. ഞാൻ ഈ മനുഷ്യനെ വ്യക്തിപരമായി വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാനിടയായി. സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലായത്. 6-7 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തമാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു തെറ്റായ പ്രവൃത്തിയിലേക്ക്, മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു പാപ പ്രവൃത്തിയിൽ ഏർപ്പെടാനായിട്ടിടയായി. അത് ഈ മനുഷ്യൻ അറിയാനും ഇടയായി. അത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ ഒരുപാട് ഹനിച്ചു, ഒരുപാട് മനസ്സിന് വേദന ഇദ്ദേഹത്തിന് ഉണ്ടാക്കി.
ഈ തിരിച്ചറിവ് തൻ്റെ ഭാര്യയെക്കുറിച്ച് ഉണ്ടായപ്പോൾ വളരെ സന്തോഷകരമായിട്ട് പോയ ഒരു കുടുംബമായിരുന്നു. അവരുടെ ഭാര്യാഭർത്തൃ ബന്ധം എന്നത് വളരെ ശക്തമായിരുന്നു, ദൃഢമായിരുന്നു. അതിന് നടുവിലാണ് തൻ്റെ ഭാര്യയെക്കുറിച്ച് ഇത്തരത്തിലൊരു വാർത്ത ഇദ്ദേഹത്തിന് കേൾക്കേണ്ടി വരുന്നത്. ഭാര്യ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അത് സമ്മതിക്കുകയും ചെയ്തു, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി എന്ന്. പിന്നീട് ആ സ്ത്രീയെ തനിക്ക് സംഭവിച്ച ആ ദുരിതത്തെ ഓർത്ത് അനുതപിച്ചു. ആ തെറ്റിലേക്ക് പിന്നെ അവർ പോയില്ല, ആ സാഹചര്യങ്ങളോട് തന്നെ അവർ വിട പറഞ്ഞു. തൻ്റെ ഭർത്താവിൻ്റെ വിശ്വസ്തയായ ഭാര്യയായിട്ട് പിന്നീട് അവർ ജീവിക്കാനും ആരംഭിച്ചു. എന്നാലും ഒരിക്കൽ ജീവിതത്തിലൊരിക്കൽ തൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ച ഈ ഒരു പാപത്തിൻ്റെ അവസ്ഥ, ജീവിതത്തിലൊരിക്കൽ തൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ച ഈ ഒരു പാപത്തിൻ്റെ അവസ്ഥ, ആ അവസ്ഥയോർത്ത് ഈ ഭർത്താവ് എത്രമാത്രം വേദനിക്കുന്നു, പ്രയാസപ്പെടുന്നു. 6 7 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഈ സംഭവം വേദനിപ്പിക്കുകയും അലട്ടുകയും ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം പെരുമാറുകയും ചെയ്യുന്നു എന്നതാണ് എൻ്റെ സഹോദരങ്ങളെ. അപ്പോൾ ഭാര്യയിൽ നിന്ന് ഒരിക്കൽ മാത്രമുണ്ടായ ഒരു പരസംഗത്തിൻ്റെ അനുഭവത്തിൽ ഭർത്താവ് അനുഭവിക്കുന്ന മാനസിക അസ്വസ്ഥത ഇത്ര വലുതായിരിക്കെ വേശിയായ ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുവാൻ ഹോശയായോട് യഹോവയായ ദൈവം ആവശ്യപ്പെടുമ്പോൾ സത്യത്തിൽ ഹോശയായുടെ മാനസികാവസ്ഥ എത്രമാത്രം സംഘർഷം നിറഞ്ഞതായിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, ദൈവം യഹോശയായ പ്രവാചകൻ എന്ന ഒരു ദൗത്യത്തിലേക്ക് വിളിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തോട് പ്രവചിക്കുവാനായിട്ട് വിളിക്കുമ്പോൾ, ഹോശയായുടെ ജീവിതത്തിൽ ഒരു വലിയ ക്രൈസിസ് ഏറ്റെടുക്കുവാൻ വേണ്ടി ഹോശയായെ നിർബന്ധിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. എപ്പോഴാണ് ഈ ഒരു ദൗത്യം ഹോശയായെ ഏൽപ്പിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ആദ്യ ഭാഗത്ത് ശ്രദ്ധേയമാണ്. യഹോവ ഹോശയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയായോട് എന്ന് പറഞ്ഞാൽ, ഹോശയായ മുഖാന്തരം യഹോവയായ ദൈവം ഏത് നിമിഷമാണോ ജനത്തോട് സംസാരിച്ചു തുടങ്ങിയത്, ആ സമയമാണ് ദൈവം ഹോശയായെ ഇങ്ങനെയൊരു ക്രൈസിസിന് വേണ്ടി നിർബന്ധിക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം സംസാരിച്ചു തുടങ്ങുമ്പോൾ, മറ്റുള്ളവരോട് നമ്മളിലൂടെ ദൈവം ഇടപെട്ട് തുടങ്ങുമ്പോൾ, ചില ക്രൈസിസ്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത ചില വേദനകളിലൂടെ, ചില ക്രൈസിസിലൂടെ കടന്നു പോകാൻ ദൈവം തന്നെ നമ്മെ നിർബന്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ചില ക്രൈസിസ് നിങ്ങൾക്കുണ്ടായിരിക്കാം. ഒരുപക്ഷേ ജോലി സംബന്ധമായിരിക്കാം, നിങ്ങളുടെ കുടുംബപരമായിട്ടായിരിക്കാം, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്തുള്ള ചില വിഷയങ്ങളിന്മേലായിരിക്കാം നിങ്ങൾ ക്രൈസിസ് ഉള്ളത്, നിങ്ങളുടെ മക്കളെ ഓർത്തുള്ള ചില സംഘർഷങ്ങളായിരിക്കാം നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുക, ജീവിതത്തിൽ ഒരു ക്രൈസിസ് നിങ്ങൾ നേരിടാനായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നിങ്ങളിലൂടെ സംസാരിക്കാൻ ഒരുങ്ങുന്നു. നിങ്ങളിലൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് ചില സങ്കടം നിറഞ്ഞ, ചില സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതാവസ്ഥകൾ ഏറ്റെടുക്കുവാൻ ദൈവം നിങ്ങളുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ ധ്യാന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ശുശ്രൂഷ ആരംഭിച്ച കാലം മുതൽ ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്രൈസിസ് ഏതെങ്കിലുമൊക്കെ സമയത്ത് ഉണ്ടായിരുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ധ്യാനകേന്ദ്രം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു ക്രൈസിസിലൂടെ കടന്നു പോകാത്ത ഒരു സമയം ഈ ഒരു പ്രസ്ഥാനത്തിനുണ്ടായിട്ടില്ല. എന്താണ് അതിൻ്റെ കാരണം? ദൈവം ഈ പ്രസ്ഥാനത്തിലൂടെ അനേകരോട് സംസാരിക്കുകയാണ്. അങ്ങനെ ദൈവം അനേകരോട് ഈ പ്രസ്ഥാനത്തിലൂടെ സംസാരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ചില സമയത്ത് പ്രാർത്ഥനാപരമായിട്ടുള്ള മേഖലകളായിരിക്കാം ക്രൈസിസ്. പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭടന്മാരില്ലാത്ത അവസ്ഥ, മധ്യസ്ഥ പ്രാർത്ഥന, ചെങ്ങലയിൽ സംഭവിക്കുന്ന വീഴ്ച, ആ മേഖലകളിലായിരിക്കാം ചിലപ്പോൾ ക്രൈസിസ്. ഈ അടുത്ത കാലത്ത് ശക്തമായ പ്രതിസന്ധി അനുഭവിച്ചത് പലപ്പോഴും സാമ്പത്തികമായ മേഖലകളിലാണ്. ലക്ഷങ്ങളുടെയും കോടികളുടെയും മേഖലകളിൽ അനുഭവിക്കുന്ന ക്രൈസിസ് ചില സമയത്ത് പ്രസംഗകരുടെ മേഖലകളിലാണ്. വേണ്ടതുപോലെ സജീവമായി വചനം പ്രസംഗിക്കുന്ന സുവിശേഷകരില്ലാതെ പോകുന്നു. ചിലർ വ്യക്തി താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നു. ചിലരുടെ പ്രവർത്തന മേഖലകളിൽ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ കടന്നു വരുന്നു. ചില സമയത്തെ ക്രൈസിസ് അതായിരിക്കാം. അപ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു യഹോവയുടെ വാക്ക് സംസാരിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ യഹോവയുടെ വാക്ക് സംസാരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ളതാണ്. അതോ എങ്ങനത്തെ ക്രൈസിസാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്ത പ്രതിസന്ധികളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും യഹോവ നിങ്ങളോട് സംസാരിക്കുമ്പോൾ.
ചില ക്രൈസിസ് എന്ന് പറയുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ രോഗം വന്നാൽ എനിക്കതൊരു പ്രശ്നമല്ല, കാരണം രോഗത്തെ എങ്ങനെയും എനിക്ക് മാനേജ് ചെയ്യാം, കാരണം എനിക്ക് മരണത്തെക്കുറിച്ച് എനിക്ക് ഭയമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ പ്രശ്നം രോഗമല്ല, എൻ്റെ ജീവിതത്തിലെ പ്രശ്നം എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ ചില പ്രശ്നങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, എപ്പോഴും ദൈവം നമുക്ക് അനുവദിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു പ്രതിസന്ധിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുക. എന്താ അതിൻ്റെ കാരണം? അപ്പോഴാണ് അതൊരു ക്രൈസിസായി മാറുകയുള്ളൂ. എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഞാൻ ഫേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ എങ്ങനെ ക്രൈസിസ് എന്ന് വിളിക്കാൻ പറ്റും? പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്ന് കരുതുക, അത് നിങ്ങളെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളെക്കൊണ്ട് അതിജീവിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനകത്തൊരു ക്രൈസിസ് ഇല്ല. നമ്മളെക്കൊണ്ട് അതിജീവിക്കാൻ പറ്റാത്ത, നമ്മളെക്കൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതാണ് ക്രൈസിസ് എന്നുള്ളത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത ചില ജീവിതാവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സത്യത്തിൽ നമ്മൾ തിരിച്ചറിയണം, യഹോവയ്ക്ക് എന്നോട് സംസാരിക്കാനുണ്ട്. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഒരു വ്യക്തി നേരിടേണ്ടി വരുന്ന ഏറ്റവും സങ്കടകരമായ ഒരു ദുരന്തമാണ് ഹോശയ്യയുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരിക. വേശ്യയായ ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുക, അത് മാത്രമാണോ? പരസംഗത്തിൽ അവൾക്ക് പിറന്ന മക്കളെയും കൂടെ നീ സ്വീകരിക്കുക എന്നുള്ളതാണ് ഹോശയ്യയോട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇത് എത്ര ശക്തമായ വാക്കുകളാണ്! എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ തലത്തിൽ ഹോശയ്യയോട് ഇടപെടുന്നത് എന്നുള്ളത് അതിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് കുടുംബ ജീവിതത്തിൽ ഇത്ര വലിയൊരു പ്രതിസന്ധിയെ ഏറ്റെടുക്കുവാൻ യഹോവയായ ദൈവം ഹോശയ്യയെ നിർബന്ധിക്കുന്നത്? അതിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നുണ്ട്, എന്താണ് കാണുക? ദേശം യഹോവയെ വിട്ടുമാറി കഠിനമായ പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. ഹോശയ്യയെ ഈ ഒരു പ്രതിസന്ധിയിലേക്ക് കടത്തിവിടാനുള്ള കാരണം ദേശത്തിൻ്റെ അവസ്ഥയാണ്. എന്താണ് ദേശത്തിൻ്റെ അവസ്ഥ? ദേശം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തെ ആരാധിക്കേണ്ട, ദൈവത്തെ സ്വീകരിക്കേണ്ട, ദൈവത്തോട് ചേർന്ന് നടക്കേണ്ട ഒരു സമൂഹമാണ്. പക്ഷേ ഇന്ന് അവരെന്ത് എന്തവസ്ഥയിലാണ്? അവർ യഹോവയായ ദൈവത്തെ വിട്ട്, സത്യ ദൈവത്തെ വിട്ട് അന്യദേവന്മാരെ ആരാധിക്കുന്ന വിഗ്രഹാരാധനയിൽ എത്തിച്ചേരുന്ന അവസ്ഥയിലാണ്. വിഗ്രഹാരാധനയിലാവുക എന്ന് പറഞ്ഞാൽ, യഹോവയെ വിട്ട് മറ്റ് ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, അത് വ്യഭിചാരത്തിന് തുല്യമാണ്, അത് പരസംഗത്തിന് തുല്യമാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥയാണ് ഹോശയ്യയുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഇസ്രായേലിൻ്റെ ഒരവസ്ഥയാണ്. യഹോവയായ ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ട സമൂഹം ആ യഹോവയായ ദൈവത്തെ ആരാധിക്കാതെ പാപത്തിൻ്റെ വഴികളിൽ ജീവിക്കുന്നു. ഇത് ഇസ്രായേലിൻ്റെ അവസ്ഥയാണ്. ആ അവസ്ഥയുടെ വേദന, സത്യത്തിൽ തൻ്റെ ജനം തന്നെ വിട്ട് മറ്റു ദൈവത്തെ ആരാധിക്കുന്നതിന് യഹോവയായ ദൈവത്തിൻ്റെ മനസ്സിൽ എന്തുമാത്രം വേദന ഉണ്ടാകും! ആ വേദന വാക്കുകളാൽ വർണ്ണനീയമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഇപ്പം ഹോശയ്യയോട് പറയാണ്, ഹോശയ്യ എൻ്റെ ജനം എന്നെ വിട്ടുപോയി, അവർ പരസംഗം ചെയ്ത് ജീവിക്കുന്നു, അതിലെനിക്ക് കഠിനമായ വേദനയുണ്ട് എന്ന് യഹോവയായ ദൈവം ഹോശയ്യയോട് പറഞ്ഞാൽ യഹോവയുടെ ആ വേദനയുടെ പൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഹോശയ്യയ്ക്ക് ഒരിക്കലും കഴിയില്ല. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് വാക്കുകൾ കൊണ്ട് മാത്രം കൺവേ ചെയ്താൽ അല്ലെങ്കിൽ പറഞ്ഞാൽ സത്യത്തിൽ അതിൻ്റെ ആഴം ഒരിക്കലും അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, പഞ്ചസാരയുടെ രുചി മധുരമാണ് എന്നുള്ളത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ ആ മധുരം അനുഭവിക്കാൻ പറ്റില്ലല്ലോ, എന്നാൽ അത് രുചിച്ചാലല്ലേ നമുക്കറിയാൻ പറ്റൂ. എന്നതുപോലെ തന്നെ യഹോവയായ ദൈവം തൻ്റെ ജനം തന്നെ വിട്ടുപോയതിൻ്റെ വേദന തനിക്ക് എത്രമാത്രം വലുതാണ് എന്നുള്ളത് ഭാഷ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഹോശയ്യയെ മനസ്സിലാക്കിക്കാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് യഹോവയ്ക്ക് വന്നപ്പോഴാണ് യഹോവയായ ദൈവം തീരുമാനിച്ചത് ഹോശയ്യയുടെ ജീവിതത്തിൽ അതേ വേദന ഹോശയ്യയ്ക്ക് അനുവദിക്കാമെന്നുള്ളത്. ഇന്ന് ഹോശയ്യയ്ക്ക് ദൈവം അനുഭവിക്കുന്ന വേദനയുടെ ആഴം എന്താണെന്ന് മനസ്സിലാവും. കാരണം എന്താ? ഹോശയ്യ അതേ വേദന അനുഭവിക്കുകയാണ്. ആരാണ് ഇസ്രായേൽ? ഇസ്രായേൽ ദൈവത്തിൻ്റെ മണവാട്ടിയാണ്, യഹോവയുടെ മണവാട്ടിയാണ് ഇസ്രായേൽ. യഹോവയായ ദൈവത്തിൻ്റെ മണവാട്ടിയായ ഇസ്രായേൽ അന്യദേവന്മാരെ ആരാധിക്കുമ്പോൾ ഭർത്താവായ യഹോവ അനുഭവിക്കുന്ന വേദനയുടെ ആഴം എന്താണ് എന്ന് ഇന്ന് ഹോശയ്യയ്ക്ക് വ്യക്തമായി മനസ്സിലായി. കാരണം ഹോശയ്യ അതേ വേദന അനുഭവിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ എന്തിനാണ്? കഷ്ടതകൾ എന്തിനാണ്? വാക്കുകൾ കൊണ്ട് ക്രിസ്തു താൻ അനുഭവിക്കുന്ന ഭാരം
മനുഷ്യകുലത്തെ ഓർത്ത് ദൈവം അനുഭവിക്കുന്ന ഭാരം വാക്കുകൾ കൊണ്ട് ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി തീർക്കുകയാണ് ദൈവം, നമ്മുടെ സഹനങ്ങളിലൂടെ, നമ്മുടെ പ്രയാസങ്ങളിലൂടെ. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ പീഡാനുഭവം കാൽവറിയിൽ അവസാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ ഇന്നും തുടരുകയാണ് മനുഷ്യനെ ഓർത്ത്, മനുഷ്യകുലത്തിൻ്റെ ആത്മാവിനെ ഓർത്തുള്ള ദൈവത്തിൻ്റെ വേദനയും ഭാരവും ഇന്നും നിലനിൽക്കുകയാണെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ മനോവേദന മനുഷ്യനെ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കി തരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിലും വേദനകൾ അനുവദിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലും തമ്പുരാൻ തകർച്ചകൾ, വിള്ളലുകൾ അനുവദിക്കുകയാണ്. ഇന്ന് കുടുംബ പ്രശ്നങ്ങളാണ് അനേകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഈ കാലഘട്ടങ്ങളിലെ കൗൺസിലിങ്ങിന് വേണ്ടി ഇരിക്കുമ്പോൾ മുന്നിൽ കടന്നു വരുന്ന 90% പ്രശ്നവും രോഗങ്ങളല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. രോഗങ്ങളല്ല ഇന്നത്തെ പ്രശ്നം, കുടുംബ പ്രശ്നങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ സംഘർഷമായിട്ട് തോന്നാറുള്ളത്. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ അവിശ്വസ്തത, മക്കളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വിള്ളലുകൾ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജനം അനുഭവിക്കുന്ന പ്രതിസന്ധി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുടുംബത്തിൻ്റെ നടുവിൽ ഛിദ്രതകൾ ഇന്ന് വളർന്നു വരുന്നത്? ദൈവം നമ്മെ മനസ്സിലാക്കി തരികയാണ്. ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുമ്പോൾ അതിലെ വേദന എത്ര വലുതാണോ ആ വേദന ഇന്ന് ദൈവം അനുഭവിക്കുന്നുണ്ട്. മനുഷ്യനെ ഓർത്ത് യഹോവയായ ദൈവം ആ വേദന അതിൻ്റെ ആഴത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കുടുംബ ബന്ധങ്ങളിലെ ഛിദ്രതകൾ ഈ കാലഘട്ടങ്ങളിൽ ദൈവം അനുവദിക്കുന്നത് എന്ന് തോന്നുകയാണ്. ഒരിക്കൽ കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധേയമാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന് സമാധാനം ഉണ്ടാക്കാനല്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്? ഭൂമിയിൽ വാളിടാനാണ് ഞാൻ വന്നത്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അപ്പനും മക്കളും തമ്മിൽ കലഹിക്കും, അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ കലഹിക്കും. ഇങ്ങനെ ഛിദ്രതയുടെ, ഭിന്നതയുടെ, കുടുംബ ബന്ധത്തിൻ്റെ വിള്ളലുകളുടെ ഒരവസ്ഥയെക്കുറിച്ചുള്ള സന്ദേശം യേശു പങ്കുവെക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള അർത്ഥം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുടുംബത്തിൻ്റെ നടുവിൽ ഛിദ്രത ദൈവം അനുവദിക്കുന്നത്? ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുമ്പോൾ ഒരു വ്യക്തി ആ വേദന അനുഭവിക്കുന്നു. അതെ, നമ്മെ ഓർത്ത് ദൈവവും അതേ വേദന അനുഭവിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് യഹോവയായ ദൈവം ഈ ബന്ധങ്ങളുടെ ഛിദ്രത ഇന്ന് സമൂഹത്തിൽ അനുവദിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഭാര്യയോട് വഴക്കിട്ടിരിക്കുകയാണോ എൻ്റെ സഹോദര? നിങ്ങൾ ഇന്ന് ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയൂ. നിങ്ങളുടെ ഭാര്യയോട് വഴക്കിട്ടതിൽ നിങ്ങളുടെ മനസ്സിൽ വേദനയുണ്ട്, നിങ്ങളത് പ്രകടിപ്പിക്കുന്നില്ല, ശരിയാ. കാരണം പ്രകടിപ്പിച്ചാൽ നിങ്ങളുടെ ഈഗോ പ്രോബ്ലം, അതുകൊണ്ട് നിങ്ങളത് പ്രകടിപ്പിക്കുന്നില്ല. ഭാര്യയുടെ മുന്നിൽ ഞാൻ താണുപോകുന്നുള്ള നിങ്ങളുടെ പ്രോബ്ലം കൊണ്ട് നിങ്ങളെന്നത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു വേദനയുണ്ട്, നിങ്ങളുടെ ചങ്കിൽ അനുഭവിക്കുന്ന ഒരു പെയിനുണ്ട്, അല്ലയോ ഭാര്യയെ? നിങ്ങൾ ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതകളുണ്ട്, ശരിയാണ്. ഈ അസ്വസ്ഥതകളുടെ നടുവിൽ നിങ്ങളതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ ചങ്കിൻ്റെ ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പെയിനുണ്ട്. ആ പെയിൻ നിങ്ങളെ ഓർത്ത് ദൈവം അനുഭവിക്കുന്ന പെയിനാണ്, വേദനയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ ക്രൈസിസ് തമ്പുരാൻ അനുവദിച്ചിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങുകയാണ് എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുമ്പോൾ, ആ വിള്ളലുകളുടെ നടുവിൽ ഒരു വേദനയുണ്ടാകുമ്പോൾ, ആ വേദന എന്നെ പ്രതിയുള്ള ദൈവത്തിൻ്റെ വേദനയാണ് എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ വന്നെത്തുക, വന്നെത്തുക, വന്നെത്തുക. ആ സന്ദേശമാണ് ഹോശേയയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് ദൈവവചനത്തിൻ്റെ മുന്നിൽ നമ്മുടെ മനസ്സ് തുറക്കട്ടെ, നമ്മുടെ ശ്രദ്ധ ദൈവവചനത്തിൽ കേന്ദ്രീകരിക്കപ്പെടട്ടെ. ഹോശേയയുടെ ജീവിതത്തിലെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ചില ദുരന്തങ്ങൾ, ചില ക്രൈസിസ് ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നത് എന്തിനാ? നമ്മെ ഓർത്തുള്ള ദൈവത്തിൻ്റെ പെയിൻ നമുക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ അത് നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ തിരുത്തുവാൻ, മനഃശാന്തിരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുവാൻ നിങ്ങൾക്കിടവരട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയുമാണ് ഇന്നത്തെ വചന സന്ദേശത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കരുത്ത് നൽകട്ടെ. ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ നൽകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയും ദൈവത്തിന് നിങ്ങളെ ഓർത്തുള്ള വേദനയുടെ പ്രതിഫലനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് നിങ്ങളെ തന്നെ സമർപ്പിക്കുവാനും മാനസാന്തരപ്പെടുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്